സഫിയ ട്രാവൽസ് പട്ടാമ്പി ആൻഡ് ഒറ്റപ്പാലം ഹജ്ജ് ഉംറ സർവീസുകൾ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു കൊടുക്കുന്ന വിശ്വസ്ത സ്ഥാപനം സഫിയ ട്രാവൽസ് കിറ്റ്കാറ്റ് ബിൽഡിംഗ് നിയർ ബസ് സ്റ്റാൻഡ് പട്ടാമ്പി. പാലക്കാട് ശ്രീനിവാസൻ കൊലപാതക കേസിൽ ഇനിയും പിടികൂടാനുള്ള പ്രതികളുടെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തുവിട്ട് പോലീസ്. പ്രതികളിലെ 9 പേരിൽ 5 പേരും പട്ടാമ്പി തൃത്താല സ്വദേശികളാണ്. പാലക്കാട് ആർ.എസ്. പ്രവർത്തകൻ ശ്രീനിവാസൻ വധപ്പ് കേസിൽ ഒളിവിൽ കഴിയുന്നവർക്ക് വേണ്ടിയാണ് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. 9 പേർക്കെതിരെയാണ് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. ഇതിൽ 5 പേർ പട്ടാമ്പി തിർത്താല സ്വദേശികളാണ്. പട്ടാമ്പി പരുവക്കടവ് കുണ്ടുകാട്ടിൽ അഷറഫ്, കൊണ്ടൂർക്കര കുന്നുംപുറം വീട്ടിൽ മുഹമ്മദ് ഹക്കീം, കീഴായൂർ കറുപ്പൻ വളപ്പിൽ കെ വി സഹീർ, ഞാങ്ങാട്ടിരി കുണ്ടിൽ പീടികയിൽ അൻസാർ, ഞാങ്ങാട്ടിരി കിഴക്കേക്കര അബ്ദുർ റഷീദ് എന്നിവരാണ് പട്ടാമ്പി തിർത്താല ഭാഗമുള്ള പ്രതികൾ. കേസിൽ ഇതുവരെ 26 പ്രതികളെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. 12 പേരെ ഇനി പിടികൂടാനുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിൽ ഫോട്ടോ ലഭ്യമായ 9 പ്രതികൾക്കെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 16 ആർ.എസ്.എസ് പ്രവർത്തകനായ ശ്രീനിവാസനെ അക്രമികൾ കടയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബൈറിന്റെ കൊലപാതകത്തിന് പ്രതികാരമാണ് ശ്രീനിവാസന്റെ വധമെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിച്ചത്. കൊലപാതകത്തിന് പ്രതികൾ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളിൽ 1 കാറും 3 ബൈക്കുകളും പട്ടാമ്പിയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള മുഖ്യ ആസൂത്രണം പട്ടാമ്പിയിലാണ് നടന്നതെന്നുമെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രതികളെ ലഭ്യമാവാത്ത സാഹചര്യത്തിൽ കൂടിയായിരുന്നു പോലീസ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരിക്കുന്നത്.